പക്ഷേ അശോകന് പ്രായമായില്ലെങ്കിലും അശോകൻ്റെ മകന് പ്രായമായി. മകന് പ്രായമായിട്ടില്ല, എനിക്കേ പ്രായമായിട്ടുള്ളൂ. മകന് പ്രായമായി, അശോകന് പ്രായമായില്ല. അതുകൊണ്ടാണല്ലോ അവൻ സിനിമയിലേക്ക് വന്നത്. ആ അച്ഛാ, എന്ത് ചോദ്യം ചോദിക്കണം എന്നായിരുന്നു എൻ്റെ ചിന്ത ആദ്യം. രണ്ടു ദിവസമായിട്ട് ഇതിനെപ്പറ്റി മാത്രമായിരുന്നു ആലോചന. ഇന്നലെ രാത്രി കിട്ടി എന്താ ചോദിക്കേണ്ടത്. എന്നെ സപ്പോർട്ട് ചെയ്യാനും എനിക്ക് റോൾ മോഡലായിട്ടും അച്ഛനായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അച്ഛൻ്റെ കാലഘട്ടത്തിൽ അച്ഛനെ സപ്പോർട്ട് ചെയ്യാനും അച്ഛനൊരു സംശയം ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനും ആരായിരുന്നു അച്ഛന് സപ്പോർട്ടായിട്ട് ഉണ്ടായത്? നല്ല ചോദ്യമാണ് അവൻ ചോദിച്ചേക്കുന്നത്. പക്ഷെ ആ അതിന് മറുപടി ഞാൻ പറയാം. ആ കാലഘട്ടത്തിൽ, അശോകൻ്റെ കാലഘട്ടത്തിൽ സമൂഹമായിരുന്നു അശോകൻ്റെ ഗുരു. എൻ്റെ അനുഭവങ്ങളായിരുന്നു, അനുഭവങ്ങളായിരുന്നു. നിനക്കൊന്നും അനുഭവങ്ങളില്ല, പക്ഷെ നിനക്ക് നല്ലൊരു അച്ഛനുണ്ട്. ഓരോ തലമുറ മാറുമ്പോൾ, അന്നൊന്നും അശോകൻ അങ്ങനെ ഒരു ഈ പറഞ്ഞ മുൻ തലമുറയിൽ നിന്ന് അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. ഇല്ലില്ല. പക്ഷേ ഇപ്പോൾ എന്തെല്ലാം കൈമാറാൻ അശോകനുണ്ട്, കൈമാറിക്കൊണ്ടിരിക്കുക. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ മകനെ കണ്ടു കഴിഞ്ഞാൽ അനുജനാണെന്നേ പറയുള്ളൂ. അത് ശരിയല്ലേ? കണ്ടോ, അവരെല്ലാം ചോദിച്ചു. ശരി ശരി. ഇനി ഇത് എൻ്റെ മാത്രം അഭിപ്രായമല്ല അശോകൻ, വേറെ ആൾക്കാർക്ക് അഭിപ്രായം ഉണ്ടോ എന്ന് നോക്കാം. നമുക്ക് ആരെങ്കിലും വന്ന് പറ ദേവി ചെയ്തിട്ട് എന്നെ മാത്രം ഒറ്റപ്പെടുത്താതെ. അശോകേട്ടാ, മിമിക്രി കാലം മുതലേ നമ്മൾ തമ്മിൽ അറിയാല്ലേ. ഒരുപാട് സ്കിറ്റുകൾ പണ്ട് ചെയ്തിട്ടുണ്ട് അപ്പൂപ്പനും അമ്മൂമ്മയൊക്കെ ആയിട്ട്. അന്ന് അശോകട്ടനെ കാണുമ്പോൾ ഒരു വയസ്സനായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. പക്ഷേ കാലം കഴിയും തോറും അശോകട്ടൻ ചെറുപ്പമായിട്ട് വരുന്നു. അതിൻ്റെ രഹസ്യം എന്താ അശോകേട്ടാ? പിന്നെ അതുകൂടാണ്ട് അന്ന് കണ്ട അതേ സ്വഭാവം തന്നെയാണ് അശോകട്ടൻ മലയാളത്തിൽ ഏറ്റവും തിരക്കുള്ള ആർട്ടിസ്റ്റായപ്പോഴും കാണിച്ചത്. അന്നും ഇന്നും എന്നോട് ഒരേ സ്വഭാവമാണ് കാണിക്കുന്നത്. അപൂർവം ചിലവരിൽ മാത്രമേ ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഉള്ളൂ. ആ എങ്ങനെ അശോകട്ട അതങ്ങനെ കാത്തു സൂക്ഷിക്കുന്നത്? ഓവറായോ എന്ന് സംശയമുണ്ട്. ഓവർ ഹൈ മാത്രല്ല, ഇത് അശോകൻ്റെ ഒരു പണി കൊടുക്കാണോ എന്ന് പോലും സംശയമുണ്ട്. ഇതിപ്പോ രണ്ട് കാര്യങ്ങളുണ്ട് അതില്. ഒന്ന്, ഞാൻ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ഉണ്ട്. പണ്ട് എന്തുകൊണ്ട് ആ വർക്കൗട്ട് ഇല്ലാതിരുന്നു എന്ന് ചോദിച്ചാൽ ഒരു മറുപടി ഉണ്ട്. പണ്ട് പട്ടിണി കിടന്നുകൊണ്ട് എൻ്റെ ആരോഗ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. പിന്നെ വന്നപ്പോ ആ ആരോഗ്യം ഇപ്പോഴത്തെ കാലാവസ്ഥക്ക് നല്ലതാണെന്ന് പോയപ്പോ അത് തടി വെക്കാതിരിക്കാൻ വേണ്ടി ഇപ്പൊ ഞാൻ യോഗയും എക്സസൈസും ഒക്കെ ചെയ്യും. പണ്ട് ദുർമേധസ് ഉണ്ടാവില്ലായിരുന്നു, ഇപ്പൊ ദുർമേധസ് ഉണ്ടാവും. ശരിയല്ലേ? എല്ലാം കൊണ്ടും ആയിരിക്കും. അശോകന്റെ വേറൊരു സ്വഭാവത്തിന്റെ പ്രത്യേകത തെസ്സിന് കാണിച്ചിരുന്നു. അതിനൊന്നും കൂടെ തെളിയിച്ച് പറയിക്കാൻ വേണ്ടി ആരോ ഒരാൾക്ക് താല്പര്യമുണ്ട്. നോക്കാരാണ്, റിമോട്ടായ ഒരു കാരണക്കാരൻ മാത്രമായ എന്നെ ഓരോ കാര്യത്തിലും ലേഖനം എഴുതുമ്പോഴും ഇന്റർവ്യൂകളിലായാലും പ്രസംഗങ്ങളിലായാലും അശോകൻ എഴുതിയ പുസ്തകത്തിലും എല്ലാം എൻ്റെ പേര് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് ഉദാഹരണം പറഞ്ഞുകൊണ്ടാണ് ഞാൻ കുട്ടികളെ പഠിപ്പിക്കാറ്. അപ്പോൾ ചില കുട്ടികൾ എന്നോട് തിരിച്ചു ചോദിക്കും, ഈ സ്വഭാവം നേടുവാൻ എന്ത് ചെയ്യണം, ട്രെയിനിങ് കൊണ്ട് സാധിക്കുമോ, ഏതെങ്കിലും ഗുരുക്കന്മാരുടെ അടുത്ത് പോകണമോ എന്നെല്ലാം ചോദിക്കും. അപ്പോൾ ഞാൻ പറയും, ഇതെല്ലാം ആവശ്യമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കൃത്യമായ അഭിപ്രായം കേൾക്കണമെങ്കിൽ ഹരിശ്രീ അശോകനിൽ നിന്ന് തന്നെ കേൾക്കണം എന്ന് ഞാൻ അവരോട് പറയാറുണ്ട്. ഇതാ ഇന്ന് എൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടി ഈ ചോദ്യം പബ്ലിക്കായിട്ട് ചോദിക്കുവാൻ എനിക്കൊരു അവസരം കൈവന്നിരിക്കുന്നു. ഞാൻ ചോദിക്കുകയാണ്, ഈ ഉത്തരം എനിക്ക് വേണ്ടിയല്ല, എൻ്റെ ശിഷ്യന്മാർക്ക് വേണ്ടിയാണ്. ദയവായി പറഞ്ഞാലും. അഡ്വക്കേറ്റ് പ്രകാശ്. പ്രകാശ് സാറാണ് താങ്കളെ കലാഭവനിലെ ആദ്യം കൊണ്ട് കലാഭവനിലേക്ക്. അതൊരു ദിവസം രാവിലെ ഇതുപോലെ തന്നെ രാവിലെ വീട്ടിൽ അന്ന് വരാന്തയിലാണല്ലോ കിടക്കണത്. അന്ന് അഡ്വക്കേറ്റൊക്കെ ഇട്ട് അഡ്വക്കേറ്റ് സാറ് പ്രകാശ് സാറായിട്ട് കോട്ടൊക്കെ ഇട്ടിട്ട് വന്ന് ഞാൻ വിചാരിച്ചു ദൈവമേ ഒരു കുഴപ്പത്തിനും പോകാത്ത എൻ്റെ വീട്ടിൽ എന്താണ് അഡ്വക്കേറ്റ്. അങ്ങനെ വന്ന് വിളിച്ച് ചായ കൊടുത്തു കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു, മോഹോ കഴിയിട്ടു, ആ പേടിക്കാനൊന്നുമില്ല, ഞാൻ കലാഭവൻ്റെ സെക്രട്ടറി ആണെന്ന് പറഞ്ഞു. സമാധാനമായി. പുള്ളി പറഞ്ഞു, ഇങ്ങനെ എനിക്കൊന്ന് കലാഭവൻ്റെ ഗാനമേളയുടെ ഇൻ്റർവെല്ലിന് മിമിക്രി പറയാനായിട്ട് വേണം ഒരാൾ, അതിന് വരണം അത് പറയാനെന്നുണ്ട്. ഓ, ഞാൻ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ, എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല, രണ്ടുപേർ വരും, എന്നാലും എൻ്റെ ഒരു പെർഫെക്ഷനായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് നോക്കുമ്പോൾ ഒരാളെങ്കിലും നമുക്ക് വെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യം എന്നെ കലാഭവനിലേക്ക് ആനയിച്ച ആളാണ്. അതെ, റിക്രൂട്ട് ചെയ്ത ആളാണ്. അതെ അതെ അതെ. അദ്ദേഹത്തെ ചോദ്യം കേട്ടില്ലേ, അശോകൻ്റെ ഈ സ്വഭാവത്തിൻ്റെ പ്രത്യേകതയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞു. അതിപ്പോൾ എന്തെന്നാ പറയണം അതിൻ്റെ. ഞാൻ അങ്ങനെയാണ്, അത് അത്ര ഉള്ളൂ. ഞാൻ ജയിച്ചതും വളർന്നതും ശീലിച്ചതുമായിട്ടുള്ള ആ കാലഘട്ടങ്ങളിൽ നിന്ന് കിട്ടിയ എൻ്റെ അനുഭവങ്ങൾ വെച്ച് കിട്ടിയൊരു സ്വഭാവമാണ്. പിന്നെ എൻ്റെ വീട്ടിലും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അവിടെ ഒത്തിരി പൈസയില്ല, അല്ലെങ്കിൽ പട്ടിണിയാണെന്നല്ലാതെ സ്വഭാവങ്ങൾക്കാർക്കും വ്യത്യാസമൊന്നുമില്ല. എല്ലാവരും വളരെ ഏറ്റവും നല്ല സ്നേഹിക്കാൻ കഴിവുള്ളവർ തന്നെയാണ്.